ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ചാനലിലൂടെ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഉപമ കഥയാണ്. ലോകത്തിൻ്റെ നേതാവായ മുത്തു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഉപമ കഥ സ്വഹീഹുൽ ബുഖാരിയിൽ നിങ്ങൾക്ക് കാണാം. സ്വഹീഹുൽ ബുഖാരിയിലുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു കൂട്ടര് ഒരു കപ്പൽ യാത്ര നടത്തുകയാണ്. ആ കപ്പലിന് രണ്ട് തട്ടുണ്ട്, മുകളിലത്തെ തട്ടും താഴത്തെ തട്ടും. ഓരോരുത്തർക്കും സീറ്റ് ലഭിച്ചത് നറുക്കെടുപ്പിലൂടെയാണ്. അങ്ങനെ കുറേ പേർ മുകളിലത്തെ തട്ടിൽ സീറ്റ് കിട്ടി, മറ്റുള്ളവരെല്ലാം താഴെയും കിട്ടി. എന്നാൽ രണ്ട് തട്ടിലുമുള്ളവർക്ക് ആവശ്യമായ വെള്ളം സൂക്ഷിച്ചു വച്ചിരിക്കുന്നതോ മുകളിലെ തട്ടിലാണ്. അതിനാൽ താഴെ തട്ടിലുള്ളവർക്ക് കൂടെ കൂടെ മുകളിലോട്ട് കയറി വെള്ളമെടുക്കേണ്ടി വരും. താഴെ തട്ടുകാർക്ക് അതൊരു ബുദ്ധിമുട്ടായി പലപ്പോഴും തോന്നി. അത് ഒഴിവാക്കാൻ വേണ്ടി അവരൊരു സൂത്രം ആലോചിച്ചു. അവർ പറയുകയാണ്, നമ്മൾ സമുദ്രത്തിലൂടെയാണല്ലോ സഞ്ചരിക്കുന്നത്, നമുക്ക് നമ്മുടെ തട്ടിൽ ചെറിയൊരു ദ്വാരമുണ്ടാക്കിയാൽ മതി. അതിലൂടെ സമുദ്രത്തിൽ നിന്ന് ഇഷ്ടം പോലെ വെള്ളം കിട്ടും. നമുക്ക് പിന്നെ അപ്പോൾ മുകളിൽ പോകേണ്ടി വരില്ല. നമ്മൾ പോകുന്നത് കൊണ്ട് ആ മുകളിലുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാകുകയുമില്ലല്ലോ. സത്യത്തിൽ അവർക്ക് ബുദ്ധിമുട്ടില്ല. എന്നാൽ ഈ സൂത്രം എത്ര അപകടം വരുത്തി വയ്ക്കുമെന്ന് അവർ ചിന്തിച്ചില്ലല്ലോ, ചിന്തിക്കുന്നതുമില്ല. എന്നിട്ടാണ് അവരുടെ ഈ സൂത്രം, കപ്പലിൽ ദൂരമുണ്ടാക്കിയാൽ അതിലൂടെ വെള്ളം കയറി കപ്പൽ മുങ്ങി അതിലെ യാത്രക്കാർ മുങ്ങി മരിക്കുമെന്ന് അവർ ചിന്തിക്കുന്നില്ല. ഈ താഴെ തട്ടുകാരുടെ ഈ ആലോചനയെക്കുറിച്ച് മേലെ തട്ടുകാർ അറിഞ്ഞു. അത് നടപ്പിലാക്കാതിരിക്കുവാനും അപകടത്തെക്കുറിച്ച് അവർ ബോധ്യപ്പെടുത്തുവാനും അവർ തുണിയുകയാണ്. അവർ ഈ അവസരത്തിൽ താഴെ തട്ടിലുള്ളവരടുത്ത് ഈ അപകടം ഇത്രയും നിങ്ങൾ ചെയ്താൽ ഇങ്ങനെ അപകടം പറ്റുമെന്ന് അവരെ തടഞ്ഞില്ലെങ്കിലോ, തടയാതിരുന്നാൽ വെള്ളം കയറി കപ്പൽ മുങ്ങും, യാത്രക്കാർ മുങ്ങി മരിക്കുകയും ചെയ്യും. ഇതാണ് ഉപമയായിട്ട് പറയുന്നത്. ഇതിൽ നിന്ന് ഏറ്റവും വലിയൊരു പാഠം, പ്രിയപ്പെട്ടവരെ, വല്ലവരും തിന്മ ചെയ്യുന്നത് കണ്ടാൽ വിവരമുള്ളവർ അത് തടയണം. തടഞ്ഞില്ലെങ്കിലോ അതുകൊണ്ടുണ്ടാകുന്ന ദോഷം പാപം ചെയ്തവരെ മാത്രമല്ല പിടികൂടുന്നത്, പാപം ചെയ്യാത്തവരെയും പിടികൂടും. അപ്പോൾ ഈ കപ്പലിൻ്റെ അവസ്ഥ കണക്ക്, താഴെ തട്ടുകാര് വല്ല ദൂരമുട്ടാൽ അവർ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് മുകളിലത്തെ തട്ടുകാരും അതിൽ ഭാഗമായി പോകും, അവർ നശിച്ചു പോകും. ഇതേപോലെ തന്നെയാണ് ഈ ഉപമയിലൂടെ നമുക്കും നമ്മുടെ മനസ്സുകൊണ്ടും നമുക്ക് ചുറ്റുമുള്ളവർ, നമ്മുടെ ബന്ധപ്പെട്ടവർ, നമ്മുടെ മക്കളോ ആരോ ആയിക്കോട്ടെ, വല്ലവരും തിന്മ ചെയ്യുന്നത് കണ്ടാൽ വിവരമുള്ള നമ്മൾ അത് തടുക്കുക തന്നെ വേണം. അത് നമ്മുടെ കടമയാണ്, ബാധ്യതയാണ്. കൂട്ടുകാരെ, ഓരോ നബിവചനങ്ങളും ഓരോ കഥകളും മഹാന്മാരുടെ മൊഴിമുത്തുകളും ഒക്കെ നമുക്ക് ഓരോ നല്ല നല്ല പാഠങ്ങളാണ് സമ്മാനിക്കുന്നത്. ഇതുപോലുള്ള കഥകളുമായി മൊഴിമുത്തുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു.